السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولسوف يؤتيك ربك فطر الله. എല്ലാവരും എഴുന്നേറ്റിട്ട് ഇൻഷാല്ലാ ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയി ഇല്ലല്ലോ. ആ പുറത്ത് നിൽക്കുന്ന ആള് നമ്മളെ ഈ മജ്ലിസിൽ വന്നിരുന്ന വലിയ ഭാഗ്യം. എല്ലാവരും ഹബീബായ പൊന്നാലമുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വിളിച്ച് നമുക്ക് തുടങ്ങാം. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله. الصلاة عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. أغسنا يا رسول തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ കിടക്കുന്ന ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ചറപ്പ് പൊറുത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഉറക്ക് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ആർക്കെങ്കിലും ഉറക്ക് വരുന്നുണ്ടോ? ഞാൻ വേഗം നിർത്തും. ഇപ്പൊ 12 മണി ആയിട്ടില്ല. ഞാൻ ഉപ്പിനങ്ങാടിയിലെ അളക്കെ എന്ന് പറയുന്ന ഒരു ഉള്ളിലെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഓടിയെത്തി. ഇൻഷാല്ലാ ആ പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളിൽ ഒന്ന് കയറിയിരുന്നാൽ വലിയ മജ്ലിസ്. ഈ മജ്ലിസ് ഔലിയാക്കളുടെ ഉറൂസിന്റെ മജ്ലിസ് ആയിരുന്നു. ഈ മജ്ലിസ് ഇൽമ് പറഞ്ഞ മജ്ലിസാണ്. ഇൽമിന്റെ ദുന്യാവിലി രണ്ട് സ്വർഗമാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒന്നാമത്തെ സ്വർഗം ഏത്? ദുന്യാവിലി സ്വർഗത്തിൽ പോകണമെന്ന് പറയുന്ന ആളൊന്ന് കൈമന്തി. ഇല്ല, ആർക്കും ധൈര്യമില്ല. എല്ലാരും മന്ദിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ സ്വർഗം മജ്ലിസ് മാ ബൈന ഖബ്രി വ മിംബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്നത്ത്.
എന്റെ മിമ്പറും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണ്. അല്ലാഹു അവിടെ എത്തിക്കാൻ തോഫിക്കയ്യ. രണ്ടാമത്തെ സ്വർഗം ഏത്? നിങ്ങളിപ്പോ സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. അല്ലാഹു ഈ സ്വർഗം കബൂലാക്കുക. മജ്ലിസുൽ ഇൽമി, ആ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു, മജ്ലിസുൽ ഇൽമി, ഇൽമിന്റെ ഒരു ഹർഫ് പഠിക്കട്ടെ, എന്നാൽ അത് റൗളത്തു മിൻ്റെ ആലിൽ ജന്ന, അത് സ്വർഗം. ഇതെല്ലാരും വയല് പറയും, എല്ലാരും ഉറുദി പറയും, വയല് പറയും. ഭയങ്കര നമ്മളിങ്ങനെ കേട്ട് കേട്ട് തയമ്പിച്ചു. പക്ഷേ ഇതിന്റെ മഹത്വം നാം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ മജ്ലിസിൽ നിന്ന് ഈ പരിപാടി കഴിയുന്നത് വരെ ഒരു മണിക്കല്ല, 12:30 നിർത്തിക്കും. ഇത് കഴിയുന്നത് വരെ പോകൂല. അത് കൈവന്നിച്ച് ഇത് കഴിയുന്നത് വരെ പോകൂല. ഇനി ആരും പോകൂലല്ലോ. ബാക്കിൽ ഇരിക്കുന്ന ആള് മുന്നിലൊക്കെ സാരയിൽ വന്നിട്ട് ഞാൻ വയല് പറയാൻ ഒരു അർഹനായത് കൊണ്ട് ഇവിടെ എഴുന്നേറ്റ് നിന്നതല്ല. നമ്മുടെ മജ്ലിസ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണും ഇല്ലേ. നിങ്ങൾ ഒരു ഖൈറായ കാര്യം ചെയ്യുമ്പോ ഞാൻ മദീനയിൽ നിന്ന് ആ മജ്ലിസ് കാണുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ മജ്ലിസ് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ കാണും. ഒരു ഇതൊരു ഖൈറായ മജ്ലിസ് മുഅ്മിനീങ്ങളെ. ഇന്ന് രാത്രി നിങ്ങൾ പോയിട്ട് കടക്കയിൽ ഇങ്ങനെ കിടന്നിട്ട് ഉറക്കം വന്നില്ലെങ്കിലും എന്ത് ചെയ്യും? അല്ലാഹു നമ്മളെ കാക്കട്ടെ. എത്ര പേരുണ്ട് ഉറക്കം കിട്ടുന്നില്ല തങ്ങളെ, ഉറക്കം വരാൻ എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് പറയുന്ന ആളെ. അല്ലാഹു നമുക്ക് നല്ല ഉറക്കം തരും. അതുകൊണ്ട് അതിനാമീൻ പറയാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങുമ്പോ ഉറക്കം വന്നില്ല, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഉറക്കം വരാത്തത് കൊണ്ട് ഉറക്കത്തിന്റെ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങുന്ന മനുഷ്യന്മാരെത്ര. അല്ലാഹുവിന്റെ നിഅമത്ത് എത്രയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നിപ്പോ ഞാൻ രാത്രി പോയി വീട്ടിൽ കിടന്നുറങ്ങി, കിടന്നുറങ്ങുമ്പോ എനിക്ക് കിടന്നു കിടക്കയിലേക്ക് പോയപ്പോ ഉറക്കം വന്നില്ല. ഉറക്കത്തിന്റെ ഗുളികകൾ കഴിക്കുന്നവർ എത്രയേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഉറക്കം തന്നു. ഉറക്കം എന്നുള്ളത് വലിയ നിഅമത്താണ്. ആ ഉറക്കത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉറക്കം എന്നുള്ളത് മരണം അല്ല. ആണോ? അല്ല. ഒരാള് മരിച്ചു കിടക്കുകയല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ. ഞാൻ കേവലം നാം ഉറങ്ങുന്ന ഒരു നിഅമത്തിനെ കുറിച്ച് ഓർത്താൽ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന് ഞാൻ എത്ര നന്മകൾ ചെയ്യണം. ഞാൻ ഉറങ്ങുന്നത് ഒരു മരണമല്ല. പിന്നെ എന്താണ്? നീ ഉറങ്ങിക്കിടക്കുന്നത്
ഒരു സുഗമമായ ഒരു സംവിധാനമാണ് അല്ലാഹു എന്റെ ശരീരത്തിന് സംവിധാനിച്ചത്. ആ സംവിധാനമാണ് ഉറക്കം. ഉറക്കമില്ലാത്ത മനുഷ്യൻ ഒരു മൂന്ന് ദിവസം ഉറക്കമില്ലാതെ ആയാൽ ആ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു പോകുകയാട്ടെ. ഉറക്കം വരുന്നില്ല, ഭ്രാന്താണ്, ഛർദി വരികയാ, ഭ്രാന്ത് പിടിക്കുന്നു. അല്ലാഹുവിന്റെ നിഅമത്ത് എത്രയാ, അത് എണ്ണിയാൽ ഒടുങ്ങുമോ? നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ രാത്രി എല്ലാവരും ഉറങ്ങിയിട്ടില്ലേ? ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെ? ഇവിടെ ഉറങ്ങിയെന്നല്ല, വീട്ടിൽ ഉറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ടില്ലേ? അൽഹംദുലില്ലാഹ്. ഇത് പൊയ്യത്തവയിൽ ആലിക്കുഞ്ഞി ഉസ്താദിന്റെ നാട്, അല്ലാഹു വർഗ്ഗത്തെ ഉസ്താദിന്റെ നാട് എന്ന് പറഞ്ഞ ഉസ്താദ് ദർസ് നടത്തുന്ന നാട്, ആ നാട്ടിൽ നീ വർക്കത്ത് ചെയ്യണേ അല്ലാ. വലിയ മഹാനാണ് ആലിക്കുഞ്ഞി ഉസ്താദ്. എന്നാൽ ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ പോകുന്നത് എവിടേക്ക്? നല്ല നാസ്ത കഴിക്കാനാ, ചോറ് തിന്നാനാണോ? അല്ല അല്ല അല്ല. ഈ നാട്ടുകാർ എന്താ ചെയ്യാറ്? ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ ബാത്റൂമിൽ പോകും. ബാത്റൂമിൽ പോയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാനല്ല, നീ മലമൂത്ര വിസർജനം നടത്താനാ. നീ മൂത്രമൊഴിക്കുകയാ. ഞാൻ ചോദിക്കട്ടെ, എത്ര കൊല്ലമായി ഞാൻ മൂത്രമൊഴിക്കാൻ തുടങ്ങിയിട്ട്? അല്ലാഹ് ആർക്കെങ്കിലും ഒരു അഞ്ച് കാശ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നിങ്ങൾ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് നോക്കിയാൽ ഒരു തുള്ളി മൂത്രം പുറത്തേക്കെടുക്ക ലക്ഷക്കണക്കിന് രൂപകൾ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ നിഅമത്ത് എത്രയാണ്! അതേ, ഞാൻ ഒരു 65 കൊല്ലമായി അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് ജീവിക്കുന്നു. ആ 65 കൊല്ലം അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് ഞാൻ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ട്. എന്റെ ഉറക്കിൽ നിന്ന് ഞാൻ എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ പോയിട്ട് ഓ മനുഷ്യ, ഞാൻ എന്റെ ശരീരത്തോട് ചോദിക്കണം, ഞാൻ മൂത്രമൊഴിക്കുമ്പോൾ ഒരാൾക്ക് പോലും ഒരു നയാകാശ് പോലും കൊടുത്തില്ല. 65 കൊല്ലം ജീവിച്ച മനുഷ്യൻ എത്ര പ്രാവശ്യം അല്ലാഹുവിന്റെ ഭൂമി ലോകത്ത് മലമൂത്ര വിസർജനം നടത്തി? ഒരു തടസ്സവും അല്ലാഹു തന്നില്ല. എത്ര വലിയ കാരുണ്യമുള്ള അല്ലാഹ്! ആ അല്ലാഹുവിലേക്കാണ് മനുഷ്യന്റെ കൽബ് തിരിക്കേണ്ടത്. ആ അല്ലാഹുവിലേക്കാണ് മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ കൽബ് തിരിക്കേണ്ടത്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. എന്റെ കൽബ് തിരിക്കേണ്ടത് എവിടേക്ക്? എന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ കില്ലൂരിൽ നിന്ന് ഇപ്പോൾ ഈ പൊയ്യത്തവയിലേക്ക് വന്നു. തോന്നാതെ നിങ്ങൾ ആരെങ്കിലും വരുമോ? ഭ്രാന്ത പിടിക്കണം ഇല്ലേ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് തോന്നിയത് കൊണ്ടാണ്, കൽബിൽ തോന്നിയത് കൊണ്ടാണ് ഈ പള്ളിയുടെ പരിസരത്ത് വന്നിരിക്കുന്നത്. എന്റെ കൽബിൽ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ വിശുദ്ധമായ ഖുർആൻ ഓതുന്നത്. എന്റെ കൽബിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിസ്കരിക്കുന്നത്. എന്റെ കൽബിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ദിക്റു ചൊല്ലുന്നത്. എന്റെ കൽബിൽ തോന്നിയത് കൊണ്ടാണ് നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എന്റെ കൽബിൽ തോന്നുമ്പോഴാണ് ഞാൻ കള്ളു കുടിക്കുന്നത്. എന്റെ കൽബിൽ തോന്നുമ്പോഴാണ് ഞാൻ അന്യ പെണ്ണിനെ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ എന്റെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ അവയവം ഏതാണ്? അത് നിന്റെ കൈയല്ല, നിന്റെ കാലല്ല, നിന്റെ കണ്ണല്ല. ഏറ്റവും വലിയ അവയവം അല വഹിയൽ ഖൽബ്, അത് നിന്റെ ഹൃദയമാണല്ലോ. എന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നത്. തോന്നാത്തത് ഇവിടെ വരൂല. അപ്പൊ എന്റെ കൽബിൽ തോന്നുമ്പോ കാലിനോട് പറയുന്നു നടക്കണോ? കണ്ണിനോട് പറയുന്നു നോക്കണോ? കയ്യിനോട് പറയുന്നു പിടിക്കണം? നിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ഗ്രന്ഥങ്ങളെ പറഞ്ഞു അത് നിന്റെ മനസ്സാണ്, നിന്റെ ഹൃദയമാണ്. ആ മനസ്സിനെ, ആ ഹൃദയത്തെ നന്നാക്കാൻ ഈ പൊയ്യത്തെ വയലിൽ എവിടെയെങ്കിലും പുഴയുണ്ടെങ്കിൽ ആ പുഴയിൽ നല്ല സോപ്പ് കൊണ്ട് കഴുകിയാൽ അത് വൃത്തിയാകൂല. എന്റെ കാല് കഴുകിയാൽ വൃത്തിയാകൂ, എന്റെ കൈ കഴുകിയാൽ വൃത്തിയാകൂ. നിന്റെ ഖൽബ്, നിന്റെ ഹൃദയം, അത് നന്നാകാൻ ഏറ്റവും നല്ല മരുന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാർ അവർ കടക്കുന്ന സ്ഥാനത്ത് വന്നിട്ട് ഖുറൂസ് എന്ന പേരില് ആ മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ കഴുകുന്ന ഏറ്റവും നല്ല മരുന്ന് അതാണ് കേട്ടോ. ഹബീബായ തങ്ങൾ പറഞ്ഞു അതാണ്, ആ മഹാന്മാരെ നീ സിയാറത്ത് ചെയ്യുക. എന്റെ കൽബ് കഴുകാനുള്ള ഏറ്റവും നല്ല മരുന്ന് അതാണ്. അല്ലാഹുവേ ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ കൽബ് നീ മോശമാക്കല്ല അല്ലാ. അല്ലാഹുവിലേക്ക് എന്റെ കൽബിനെ തിരിക്കണം. അല്ലാഹ് എന്ന ചിന്ത എന്റെ കൽബിൽ 24 മണിക്കൂറും വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ നബിയേ തങ്ങൾ പറയൂ, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ് അല്ലാ എന്ന പ്രതിഭാസത്തെ നിന്റെ ഹൃദയത്തിൽ നീ കൊണ്ടുവരണമെങ്കിൽ, അല്ലാഹുവിലേക്ക് നിന്റെ കൽബ് തിരിക്കണമെങ്കിൽ, അല്ലാഹുവിനെ നീ ഇഷ്ടപ്പെടുന്ന അടിമയാകണമെങ്കിൽ, ഫത്തബിയൂനി എന്ന് പറയൂ നബിയേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാൻ പറയൂ നബിയേ. ഞാൻ പറഞ്ഞതല്ല നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്യമല്ല, ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും രാഷ്ട്രപിതാക്കൾ പറഞ്ഞ നേതാക്കൾ പറഞ്ഞ വാക്യമല്ല, പടച്ച റബ്ബിന്റെ ഖുർആനാണ് പറയുന്നത്. ഹബീബായ തങ്ങളെ അങ്ങേ പിൻപറ്റാനൊന്ന് പറയൂ നബിയേ. എങ്ങനെ പിൻപറ്റി, ഞാനെങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. കർമ്മരംഗത്ത് സഹാബത്ത് പിൻപറ്റിയത് എങ്ങനെ, ഒരുപാട് ചരിത്രമുണ്ട്, സമയമില്ല, ഞാൻ നിർത്തുന്നു. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ഞാൻ പിൻപറ്റേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്, തങ്ങളോട് പിൻപറ്റിയത് സിദ്ദീഖീങ്ങളാണ്, സഹാബത്താണ്, താബിഈങ്ങളാണ്, തബഉ താബിഈങ്ങളാണ്, നമ്മുടെ ഉലമാക്കളാണ്. ആ ഉലമാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാനാ പൊയ്യത്ത് ബൈൽ നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പരിസരത്ത് ദർസ് നടത്തുന്ന അലിക്കുഞ്ഞി ഉസ്താദ്, അല്ലാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ. ആരാണ് ഉസ്താദ് വരുകൾ? ആ ഉസ്താദ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയ മഹാ, എല്ലാ അർത്ഥത്തിലും പിൻപറ്റി ഹബീബായ തങ്ങളെ ആര്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയോ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയാ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ എന്ത് പറഞ്ഞോ അത് അപ്പടി സ്വീകരിക്കുന്ന മഹാ. അതുകൊണ്ടല്ലേ ഇന്ന് സിദ്ദീഖ് തങ്ങൾ കിടക്കുന്നത് എവിടെ? അതേ മദീനയിൽ ചെന്നാൽ, ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്നാൽ എന്റെ അരികിൽ കിടക്കുന്നത് സിദ്ദീഖ് തങ്ങളാ. സിദ്ദീഖ് തങ്ങളുടെ
തങ്ങളുടെ ചരിത്രം എന്താണ്? ഹബീബായ തങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ള മഹാൻ, അതേ കർമ്മരംഗത്ത് പിൻപറ്റിയ മഹാൻ, പ്രവർത്തന രംഗത്ത് പിൻപറ്റിയ മഹാൻ, മഹബത്ത് കൊണ്ട് പിൻപറ്റിയ മഹാൻ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, മദീനത്തെ പള്ളി, ആ പള്ളിയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കുന്നു, പിന്നാലെ നിൽക്കുന്നത് സിദ്ദീഖ് തങ്ങളാണ്, ബിലാൽ തങ്ങളാണ്, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്, നാല് ഖുലഫാഉർ റാശിദീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ ആവേശം കാട്ടിയ മഹാന്മാരാണ്. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ മാമൂമായിട്ട് സിദ്ദീഖ് തങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിസ്കരിക്കാൻ, എങ്ങനെ വുളു എടുത്തോ അതുപോലെ വുളു എടുക്കാൻ, എങ്ങനെ കർമ്മരംഗത്ത് പിൻപറ്റിയോ അതുപോലെ പിൻപറ്റാൻ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ മൂന്ന് ദിവസമായി സിദ്ദീഖ് തങ്ങളെ കാണുന്നില്ല. ചോദിച്ചു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഐന സദീഖീ സിദ്ദീഖ്, എവിടെ പോയി എന്റെ പ്രിയങ്കരനായ സിദ്ദീഖ്? തങ്ങൾ പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെയോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന്റെയോ നേതാവല്ല, ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? രണ്ട് ലോകത്തിന്റെയും നേതാവാണ്. മോനെ, നീ മരിക്കുമ്പോൾ നിന്റെ അടുത്ത് വരാൻ കഴിവുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ സഹാബത്തെ, ഐന സദീഖീ സിദ്ദീഖ്, എവിടെ പോയി എന്റെ പ്രിയങ്കരനായ സിദ്ദീഖ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ലല്ലോ ഒരു മൂന്ന് ദിവസമായി. പള്ളിയിലെ ജമാഅത്തിന് വരുന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോയി. അതേ പോയത് എവിടേക്കാണ്? സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പോയപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്താണ് സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ പള്ളിയിൽ വരുന്നത് കാണുന്നില്ലല്ലോ. യാ റസൂലല്ലാഹി, എനിക്ക് പള്ളിയിൽ വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അങ്ങയുടെ പ്രകാശിക്കുന്ന ഭൂമുഖം നോക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല നബിയേ ഞാൻ വരാത്തത്, എനക്ക് ഉടുക്കാൻ ഒരു ഉടുമുണ്ടേ ഉള്ളൂ നബിയേ, ഒരു തുണി മാത്രമേ ഹബീബായ തങ്ങളെ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് കീറിപ്പോയി, അത് മുറിഞ്ഞുപോയി, അതിനെ പന്താക്കാൻ, അതിനെ തുന്നി ചേർക്കാൻ പറ്റുന്നില്ല നബിയേ. അതിനെ തുന്നി ചേർക്കുമ്പോൾ അത് കഷ്ടമായി പോയി ഹബീബായ തങ്ങളെ. അതുകൊണ്ടാണ് അവർക്ക് മറക്കാതെ ഞാൻ എങ്ങനെ പള്ളിയിൽ വരാനാ പറയുന്നത്? ഏതെങ്കിലും നേതാവല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങൾ ഓടുന്നു ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. ഫാത്തിമ മോളെ, ഞാനൊരു കരിമ്പിടം തന്നിട്ടുണ്ടല്ലോ, ആ കരിമ്പിടം ഒന്ന് കൊണ്ടുവാ, എന്റെ സദീഖായ, എന്റെ പ്രിയങ്കരനായ, എനിക്ക് ഇഷ്ടമുള്ള എന്റെ സിദ്ദീഖ് തങ്ങൾക്ക് ഒരു ഉടുമുണ്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കണം മോളെ.
ആ ഉടുമുണ്ടുമായി ഹബീബായ തങ്ങളെ സിദ്ദീഖുകളുടെ ചാരത്ത് വന്നിട്ട് അതേ സിദ്ദീഖുകൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ സിദ്ദീഖുകൾ അങ്ങ് കരയാൻ തുടങ്ങി. ചോദിച്ചു, എന്താണ് സിദ്ദീഖുകളെ നിങ്ങൾ കരയുന്നത്? യാ റസൂലല്ലാ, എനിക്ക് ഉടുമുണ്ടില്ലാത്തത് കൊണ്ട് കരഞ്ഞതല്ല നബിയേ, എനിക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ ഞാൻ കരയൂല നബിയേ, എനിക്ക് ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ഞാൻ കരയൂല നബിയേ. യാ റസൂലല്ലാ, ഞാൻ കരഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ യുവാക്കളെ, എന്റെ ഉമ്മമാരെ, നമ്മുടെ കൽബിൽ ഹബീബായ മുത്തായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തിനെ സ്നേഹം കൊണ്ട് നാം നമ്മുടെ കൽബ് നിറക്കേണ്ട സമയമാണ്. ഒരന്യ പെണ്ണിനെ സ്നേഹിക്കേണ്ടതല്ല, ഭംഗിയുടെ പേരിലാണെങ്കിൽ നീ സ്നേഹിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എനിക്കൂടുമുണ്ടില്ലാത്തത് കൊണ്ടല്ലോ നബിയേ ഞാൻ കരയുന്നത്, ഞാൻ കരയുന്നത്. യാ റസൂലല്ലാ, മൂന്ന് ദിവസമായി അങ്ങ് ഇമാമത്ത് നിൽക്കുന്ന മദീനത്തെ പള്ളി, ആ പള്ളിയിൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല നബിയേ, അങ്ങയുടെ പ്രകാശിക്കുന്ന മുഖമുണ്ടല്ലോ, ഒരു മൂന്ന് ദിവസം ഞാൻ കാണാതിരിക്കുമ്പോൾ ഒരു 3000 കൊല്ലം ഞാൻ അങ്ങയുടെ മുഖത്തെ കാണാത്തത് പോലെയാ. എന്തൊരു സ്നേഹമാണ് കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഹബീബായ തങ്ങളെ സ്നേഹം കൊണ്ട് അങ്ങ് ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം മഹാനായ സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു കരസ്ഥമാക്കിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ഒരു പാതയിലേക്ക്, ആ ഒരു പരിസരത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്തണം. അതുകൊണ്ടാണല്ലോ ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ ഈ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യുന്നത്. റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇൻഷാല്ലാ, ഞാൻ നിർത്തുന്നു. എന്റെ യുവാക്കൾ മനസ്സിലാക്കണം, എന്റെ ഉമ്മമാർ മനസ്സിലാക്കണം, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാൻ പറയൂ നബിയെ പറഞ്ഞതാരാണ്? അല്ലാഹുവാ. അങ്ങനെ നീ പിൻപറ്റിയാൽ നിനക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിന്നെ സ്നേഹിക്കും. നിന്നെ അല്ലാഹു സ്നേഹിച്ചാലോ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് അതാണല്ലോ. റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ, ഹബീബായ തങ്ങളോട് പിന്തുടരാൻ, കർമ്മരംഗങ്ങളിലും മഹബത്തിന്റെ രംഗത്തിലും ഏത് രംഗമായാലും ഹബീബായ തങ്ങളെ അനുസരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഇൻഷാല്ലാഹ്, ആ ഹബീബായ തങ്ങളെ പിൻപറ്റാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇവിടെ ഉറൂസ് നടക്കുന്നുണ്ട്. എന്താണ് ഉറൂസ് എന്ന് ചോദിച്ചാൽ, ആ ഉറൂസ് എന്ന് ചോദിച്ചാൽ ചിലർ മറുപടി പറയും, അത് അങ്ങാടി ഉണ്ടാക്കലാണ്, കച്ചവടം ചെയ്യലാണ്, ഐസ്ക്രീമിന്റെ കച്ചവടമാണ്. അല്ല കേട്ടോ, ഉറൂസ് എന്ന് പറഞ്ഞാൽ ആ ഉറൂസ് കൊണ്ടുള്ള ഉദ്ദേശം അനുസ്മരണമാണ്, ആ മഹാന്മാരുടെ സിയാറത്താണ്, ഖുർആനോത്താണ്, ആ മഹാന്മാരുടെ ചാരത്ത് പോയി തവസ്സുല് ചെയ്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്യലാണ്. വർഷത്തിൽ ഒരിക്കൽ നാം ഇവിടെ ഉറൂസ് നടത്തുന്നത്. ഇൻഷാല്ലാ, ആരൊക്കെ ഉറൂസ് നടത്തിയിട്ടുണ്ട്, ആരൊക്കെ അനുസ്മരണം നടത്തിയിട്ടുണ്ട്, ലോകത്ത് ആദ്യമായി അനുസ്മരണം നടന്നത് എവിടെയാണ്, ചോദിക്കും
ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളിൽ നിന്ന് വന്നാണല്ലോ ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ആ ഹജ്ജ് ഇസ്ലാമിന്റെ ഫർളാണല്ലോ. ഹജ്ജിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ആ പ്രധാനപ്പെട്ട ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അറഫ എന്നാണ്. അൽ ഹജ്ജു അറഫ എന്നാണ്. ആ അറഫയിൽ ആരാണ് നിന്നത്, ആരെയാണ് അനുസ്മരിക്കുന്നത്? എന്നാൽ ആദ്യമായി ഹജ്ജ് എന്നുള്ളത് അറഫ എന്നുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹാ രണ്ട് മഹാന്മാരെ അനുസ്മരിക്കുകയാണ്. ഒന്ന് അമ്പിയാക്കളിൽപ്പെട്ട മഹാൻ, മറ്റൊന്ന് ഔലിയാക്കളിൽപ്പെട്ട മഹജി ഹവ്വാ റളിയല്ലാഹു അൻഹാ. അനുസ്മരണമല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അനുസ്മരണമല്ലേ? ഇന്നും ലോക മുസൽമാൻ ആ അറഫയിൽ നിന്നില്ലെങ്കിൽ ഹജ്ജ് സ്വഹീഹല്ല. കാരണോ? ആ ഹജ്ജ് അനുസ്മരണമാണ്. ആരുടെ? ആദം നബി അലൈഹി സ്വലാമിന്റെ. തീർന്നോ? ഇല്ലല്ലോ. ആ ഹജ്ജിൽ നിന്ന് അറഫയിൽ നിന്ന് വിരമിച്ചാൽ മുസ്ദലിഫയിൽ പാർക്കണം. അതേ ജംറയിൽ കല്ലെറിയണം. ആര് കല്ലെറിഞ്ഞിട്ടുണ്ട്? അതേ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കല്ലെറിഞ്ഞിട്ടുണ്ട്. അതേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കല്ലെറിഞ്ഞിട്ടുണ്ട്. ലോക മുസൽമാൻ ഇന്നും അവിടെ കല്ലെറിയണം. അതേ അത് കല്ലെറിയൽ അതേ ഹജ്ജിന്റെ നിബന്ധനയിൽ പെട്ടതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ജംറയിൽ കല്ലെറിഞ്ഞിട്ട് നീ കഅബന്ത വാഫ് ചെയ്യണോ? ആരൊക്കെയാണ് കഅബന്ത വാഫ് ചെയ്തത്? അതേ എല്ലാ അമ്പിയാക്കളും കഅബന്ത വാഫ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അമ്പിയാക്കളും അതേ കഅബന്ത വാഫ് ചെയ്തിട്ടുണ്ട്. ഔലിയാക്കൾ കഅബന്ത വാഫ് ചെയ്തിട്ടുണ്ട്. ആ കഅബത്തിന്റെ മൂലയിൽ ഒരു കല്ലുണ്ട്. അതേത് കല്ലാണ്? ഹജറുൽ അസ്വദ് എന്ന കല്ലാണ്. ആ കല്ലിൽ ആരാണ് ചുംബിച്ചത്? എല്ലാ അമ്പിയാക്കളും ആ കല്ലിൽ ചുംബിച്ചിട്ടുണ്ട്. എന്നാൽ അതേ നീ തവാഫിന്റെ തുടക്കം ആ കല്ലൊന്ന് തൊട്ട് നീ ചുംബനം നടത്തണോ? അല്ലെങ്കിൽ നിന്റെ ചുണ്ട് ആ കല്ലിലേക്ക് വെച്ച് ചുംബിക്കണോ? അല്ലെങ്കിൽ ആ കല്ലിലേക്ക് നിന്റെ കൈയൊന്ന് ആംഗ്യം കാട്ടിച്ച് നിന്റെ കൈയൊന്ന് ചുംബിക്കണോ? ഇത് അനുസ്മരണമാണ്, എല്ലാ അമ്പിയാക്കളുടെ അനുസ്മരണമാണ്. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുസ്മരണമാണ്. ആ കഅബാലയം നീ തവാഫ് ചെയ്തതിന്റെ ശേഷം നീ സഹി ചെയ്യണം. എന്താണ് സഹി എന്ന് പറഞ്ഞാൽ നടക്കലാണ്. ആരാണ് നടന്നത്? അതേ വിശുദ്ധമായ ഖുർആൻ ഈ അനുസ്മരണം വ്യക്തമായി പറയുന്നു. ഇന്ന സഫാ വൽ മർവത മിൻ ശാഇറില്ലാഹ്. സഫാ എന്ന കുന്ന് നിനക്കറിയാമോ? അതേ മർവ എന്ന കുന്നറിയാമോ? ഈ രണ്ട് കുന്നുകളുണ്ടല്ലോ, ഈ രണ്ട് പർവ്വതങ്ങളുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ ചിഹ്നമാണ്. അല്ലാഹുവിന്റെ ചിഹ്നമാകാൻ കാരണമെന്താണ്? ആ സഫാ എന്ന കുന്നിലേക്ക് പോയത് ആരാണ്? അതേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയാകുന്ന ഹാജറ ഉമ്മ റളിയല്ലാഹു അൻഹയാണ്. ഹാജറ ഉമ്മ റളിയല്ലാഹു അൻഹ ആരാണ്? ഔലിയാക്കളിൽപ്പെട്ട മഹദിയാണ്. ആ ഉമ്മ നടന്നത് എങ്ങനെ? സഫാ എന്ന കുന്നിന്റെ മുകളിലേക്കാണ്, മർവ എന്ന കുന്നിന്റെ മുകളിലേക്കാണ്. എന്നാൽ ഇന്ന സഫാ വൽ മർവത മിൻ ശൈറില്ലാഹ്. അതേ സഫാ എന്ന കുന്ന്, ആ മർവ എന്ന കുന്ന് അല്ലാഹുവിന്റെ ചിഹ്നമാണ്. ഏതെങ്കിലും നേതാക്കളുടെ ചിഹ്നമല്ല, പടച്ച റബ്ബിന്റെ ശിയാറാകാൻ ചിഹ്നമാകാൻ കാരണമെന്താണ്? ഹാജറ ഉമ്മ റളിയല്ലാഹു അൻഹ നടന്നു. ആ നടന്നതുപോലെ നടക്കണം, ആ ഓടിയതുപോലെ ഓടണം. ഇത് അനുസ്മരണമാണ്. ഔൽ മഹദിയായ ഹാജറ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അനുസ്മരണമാണ്. ആ ഉമ്മ വെള്ളം തേടി അവസാനം അവിടത്തെ പൊന്നാര മകനാകുന്ന നബിയുല്ലാഹി ഇസ്മാ
ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസലാം അവിടുത്തെ അനുസ്മരണം ലോക മുസൽമാൻ മുഴുവനും അറിയണോ? ആ അനുസ്മരണം നടത്തിയിട്ട് നല്ല വെള്ളം കുടിക്കണോ? ആ വെള്ളമാണ് അതേ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ കാലിട്ടടിച്ച സ്ഥലത്തിൽ നിന്ന് വന്ന വെള്ളം. ആ വെള്ളം ഏതാണ്? സംസം വെള്ളമാണ്. ആ വെള്ളം മക്കാർക്ക് മാത്രമല്ല, മദീനത്തുള്ളവർക്ക് മാത്രമല്ല, അറബി നാടുകൾക്ക് മാത്രമല്ല, ലോകത്തിലെ മുസൽമാൻ മുഴുവനും കോടിക്കണക്കിന് ലിറ്ററുകൾ അനുസ്മരണം നടത്തിയിട്ട് അവിടുത്തെ ചീരണി കൊണ്ടുവരുന്നു. അവിടുത്തെ അതെ അവിടുത്തെ ചീരണിയാണ് അവിടുത്തെ ഏറ്റവും വലിയ പറക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം. മാമു സംസം ആ വെള്ളം എന്തൊരു ശിഫയാണ്! ഇത് അനുസ്മരണമാണ് കേട്ടോ, ഈ അനുസ്മരണമാണ് ഉറൂസുകൾ. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഞാൻ ആരനുസ്മരിച്ചാലും എന്റെ കൽബ് അല്ലാഹുവിലേക്ക് തിരിക്കാനാണ്. റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് അല്ലാഹനെ ഇഷ്ടം വെക്കുന്ന അടിമയാകണമെങ്കിൽ ഫത്തബിയൂനി ഹബീബായ തങ്ങളെ പിൻപറ്റണോ. പിൻപറ്റിയത് സഹാബത്താണ്, പിൻപറ്റിയത് ആലിമീങ്ങളാണ്, പിൻപറ്റിയത് താബിഈങ്ങളാണ്. അൽഹംദുലില്ലാഹ് നമ്മെ സംബന്ധിച്ചിടത്തോളം താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് തങ്ങളടക്കമുള്ള ആലി കുഞ്ഞി ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങളുടെ പിന്നിലല്ലേ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത്. റബ്ബേ ഭാഗ്യം തരണേ അല്ലാ, നിലനിർത്തി തരണേ അല്ലാ. ഒരാലിമിനെയും ചിന്ത പറയാനില്ല, ഒരാലിമിനെയും ഹൈബത്ത് പറയാനില്ല, ഒരാളെയും നമീമത്ത് പറയാനില്ല. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഞാൻ ആരെ ചീത്ത പറഞ്ഞാൽ ചീത്ത പറയപ്പെട്ടവർ എന്റെ കൂടെ വരൂല്ല. ഞാൻ ആരെ നല്ലത് പറഞ്ഞാൽ എന്റെ കൂടെ ഞാൻ നല്ലത് പറഞ്ഞവർ വരൂല്ല. നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഹബീബായ തങ്ങളുടെ എന്റെ കണ്ണുകൊണ്ടൊന്ന് എനിക്ക് കാണണം. ഒന്ന് നമ്മുടെ സദസ്സിന്റെ മുമ്പാകത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. ഇൻഷാല്ലാ ഹബീബായ തങ്ങളെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റിയവരാണ്, എല്ലാ അർത്ഥത്തിലും മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയവരാണ്. റബ്ബേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച ഇൽമാകുന്ന നൂറ് സഹാബത്ത് സുഫത്തിന്റെ അഹിലുകാരാകുന്ന സഹാബത്ത് പഠിച്ചു. ആ പഠിച്ചത് താബിഈങ്ങൾ പഠിച്ചു. ആ താബിഈങ്ങളിൽ നിന്ന് തബഉ താബിഈങ്ങൾ പഠിച്ചു. അല്ലാ ഒരാറ് മാസം മുമ്പ് എന്നോട് വന്നിട്ടൊരു മനുഷ്യൻ പറഞ്ഞു, ഓ തങ്ങളെ കില്ലൂരിലെ പള്ളിയിൽ വന്നിട്ടാണ് പറയുന്നത് എന്റെ നാവിന് ക്യാൻസറാണ്. തങ്ങളെ ചോദിച്ചു, നീ ചെയ്ത തെറ്റെന്താണ് മോനെ എന്ന് ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചപ്പോ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, പക്ഷേ താജുൽ ഉലമാറത്തെ അവിടുത്തെ ദർജയേറ്റി കൊടുക്കണേ അല്ലാ. ആ താജുൽ ഉലമാനെ ഞാൻ അതേ ഹംകേന്ന് വിളിക്കുന്ന തങ്ങളെന്ന് പറഞ്ഞു പോയി. എടാ ഹംകേന്ന് താജുൽ ഉലമ ചിലപ്പോ ചില കുട്ടികളെ നോക്കിയിട്ട് വിളിക്കോ, നിസ്കരിക്കാത്തവനെ നോക്കിയിട്ട് വിളിക്കോ, അതേ നല്ലത് ചെയ്യാത്തവനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമഞ്ഞ നിങ്ങളെ കൽബകമെന്നോവ. അതേ കുപ്പിന്റെ അകത്തുള്ള
വസ്തുവിനെ പോലെ നിന്റെ കൽബനാണോ ആരാണ് തങ്ങൾക്ക് ആ കറാമത്തുണ്ടായിട്ടുണ്ടെങ്കിൽ താജുല്ലുലമാരാണ് മുഅ്മിനീങ്ങളെ ശംസുല്ലുലമാരാണ് മുഅ്മിനീങ്ങളെ അതേ സുൽത്താനുല്ലുലമാരാണ് മുഅ്മിനീങ്ങളെ നിങ്ങളെ പൊയ്യത്തവയിൽ ദർസ് നടത്തുന്ന അലിക്കുഞ്ഞി ഉസ്താദ് ആരാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ നാവുകൊണ്ട് ചീത്ത പറഞ്ഞു പോകരുത് ആക്ഷേപം നടത്തി പോകരുത് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ഞാൻ പൊയ്യത്തവയിൽ ഒരു രണ്ടു കൊല്ലം മുമ്പ് ഒരു കൊല്ലം മുമ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഞാൻ വന്നപ്പോൾ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ഓ ഉസ്താദേ നിങ്ങള് ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ടോ ഉസ്താദൊന്നും കൊണ്ടുന്നില്ല ഒന്ന് പറയൂ ഉസ്താദേ എനിക്ക് പറയാനാണ് ഉസ്താദ് പറഞ്ഞു ഞാൻ തിരൂരങ്ങാടി ഓതുന്ന കാലത്ത് തിരൂരങ്ങാടി ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ ഹബീബായ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടതെങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു അതേ മക്ക എന്ന നാട്ടിൽ പറക്കത്താക്കപ്പെട്ട പള്ളിയാണ് മക്ക ആ ശരീഫിൽ അതേ കബാലയും ഇങ്ങനെ സഹാബത്തോടുകൂടി തവാഫ് ചെയ്യുന്നു ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഞാൻ പേടിച്ചിട്ടൊരു മൂലയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മോനെ ആലിക്കുഞ്ഞി മോനെ ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് എന്നെ വിളിച്ചിട്ട് മോനെ ഇങ്ങോട്ട് വരൂ ഈ നിലക്ക് ഞാൻ ഒരു സ്വപ്നം ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ടേ തങ്ങളെ നിങ്ങളെ നാട്ടിൽ ദർസ് നടത്തുന്ന സമസ്തയുടെ കേന്ദ്ര മുശാവര അംഗമായ സമസ്തയുടെ വൈസ് പ്രസിഡന്റായ അലിക്കുഞ്ഞി ഉസ്താദ് ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ എനിക്ക് കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ കുറ്റം പറയുന്നവന് കണ്ടിട്ടുണ്ടോ ആക്ഷേപം നടത്തുന്നവന് കണ്ടിട്ടുണ്ടോ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താണ് ഓ താജുല്ലുലമാനെ ചീത്ത പറഞ്ഞപ്പോൾ നാവിന് ക്യാൻസറായിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ പോയി മോനെ കുളത്തെ ദർഗാ ശരീഫില് അവിടെ പോയി പൊരുത്തപ്പെടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ വന്യരായ ആ തങ്ങളെ ദർഗയിൽ പോയി അവിടുത്തെ ദർബാറിൽ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു എന്റെ നാവിന്റെ ക്യാൻസറിന് അതേ സമാധാനമുണ്ട് കില്ലൂരിലെ സലാത്തിന് വരുന്ന ചെറുപ്പക്കാരനാ അഡ്രസ് വേണമെങ്കിൽ തരാകട്ടോ ഒരാളെ അതേ ബോധ്യപ്പെടുത്താൻ പറയുകയല്ല എന്നെ ഞാൻ സൂക്ഷിക്കണോ എനിക്ക് അധികാരമുണ്ടാകുമ്പോ എനിക്ക് ആരോഗ്യമുണ്ടാകുമ്പോ എന്റെ നാവിന് ശക്തി ഉണ്ടാകുമ്പോ വല്ലതും പറഞ്ഞു പോയാൽ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ഹുമസ കുത്തുവാക്ക് പറയുന്ന മനുഷ്യ കൊള്ളിച്ചു പറയുന്ന മനുഷ്യ ആജ്ഞഭാഷ പറയുന്ന മനുഷ്യ കളിയാക്കുന്ന മനുഷ്യ നിനക്ക് നാശമാണ് അല്ലാഹുവേ ഞങ്ങളെ നീ കങ്ങണേ അല്ലാ അല്ലദീ ജമാമലം വഅദ്ദദാ എങ്ങനെയുള്ള മനുഷ്യനാണ് ആ മനുഷ്യൻ മുതലൊക്കെ കെട്ടിയിട്ട് കണക്കാക്കി എനിക്ക് സമ്പത്തുണ്ടടോ എനിക്ക് കാറുണ്ടടോ എനിക്ക് അധികാരമുണ്ടടോ എന്നിട്ട് അവൻ ഇങ്ങനെ എണ്ണീറ്റ് കണക്കാക്കിയിട്ട് അവൻ വെക്കോ യസബു അന്നമാലഹു അഖലദ അവൻ വിചാരിക്കുന്നു എന്റെ മുതലൊക്കെ നിലനിൽക്കോ എന്റെ ആഫിയത്തൊക്കെ നിലനിൽക്കോ എന്ന വിചാരമാ കല്ല കാര്യം അങ്ങനെയല്ല പോലെ
നീ വിചാരിക്കുന്നത് പോലെയല്ല, നീ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണോ? അലിമീങ്ങളെ ബഹുമാനിച്ചോ, സദാദീങ്ങളെ ആദരിച്ചോ, ഔലിയാക്കളെ സ്നേഹിച്ചോ? റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഹബീബായ തങ്ങളെ കണ്ടമാ, നിങ്ങളുടെ കാളിയായി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ അഭിമാനമല്ലേ? റബ്ബേ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാ. ഹബീബായ തങ്ങളെ കണ്ട മഹാനാണ് അലി കുഞ്ഞു ഉസ്താദെങ്കിലെ, നിങ്ങൾക്കറിയോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാരാണ്? ഇമാം ബുഖാരി എന്ന് പറയുന്ന മഹാൻ മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി ആ മഹാനവരുകൾ സഹീഹുൽ ബുഖാരി എന്ന കിതാബ് എഴുതി. ആ കിതാബ് എഴുതി അതിന്റെ പ്രകാശനം നടത്തി. ലോകത്തിലുള്ള മുഴുവൻ അലിമീങ്ങൾ ഇന്ന് ബുഖാരി എന്ന കിതാബ് ഓതാത്തവരുണ്ടോ? ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവിടുത്തെ ബുഖാരി ഒന്ന് പൂർത്തിയാക്കിയിട്ട് ഒരു യാത്ര നടത്തുന്നു. എവിടേക്കാണ്? ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക്, മദീനയിലേക്ക് ഒരു യാത്ര നടത്തുന്നു. പിന്നാലെ ശിഷ്യന്മാരുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അന്നുള്ള യാത്ര ഒട്ടകക്കട്ടിലാണ് യാത്ര ചെയ്യുന്നത്. മദീനയിലേക്ക് പോകുന്ന വഴിയിൽ അതേ ഒരു സ്ഥലത്ത് റാഹത്തെടുക്കാനിരുന്നപ്പോൾ ആയിരത്തിലങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോൾ ആരാണ് വരുന്നത്? വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്നേ വരെ നീ കണ്ടിട്ടില്ലാത്ത ഭംഗിയെന്ന ആ ആസ്വാദനം നീ കാണണോ? വല്ലഹ തന്നെയാണ് സത്യം. പ്രകാശപൂരിതമായ മുത്തു റസൂലേ, അങ്ങയുടെ പ്രകാശിക്കുന്ന പൂമുഖത്ത് തന്നെയാണ് സത്യം. എന്തൊരു ഭംഗിയാണ് ഹബീബായ തങ്ങളെ ഭംഗി. റബ്ബേ കാട്ടിച്ചു തരണേ അല്ലാ. ആ ഭംഗി കണ്ടാൽ ഹറാമാകുന്ന ഭംഗി വേണ്ട. ആ ഭംഗി കണ്ട് ലോകത്ത് വേറൊന്നും വേണ്ട. ആ ഭംഗി ആസ്വദിക്കാൻ റബ്ബേ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആ ഭംഗിയോടുകൂടി ഇമാം ബുഖാരി കാണുന്നു, കാണുന്നത് മുഹമ്മദ് തങ്ങളുടെ തങ്ങളെ കാണുന്നത് എങ്ങനെയാണ്? ഒരിടവഴിയിലൂടെ മഹാനവരുകൾ നടക്കുന്നതായാണ് സ്വപ്നത്തിൽ കാണുന്നത്. അതേ ഇടവഴിയിലൂടെ നടന്നിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ സ്ഥലത്ത് കാത്തു നിൽക്കുന്ന ഒരു മുത്തുണ്ട്, ഒരു പ്രകാശിക്കുന്ന മുഖമുണ്ട്. അസ്സലാമു അലൈക യാ റസൂലല്ലാ, എന്താണ് നബിയെ ഇവിടെ കാത്തു നിൽക്കുന്നത്? ആരെയാ കാത്തു നിൽക്കുന്നത്? അന അന്തദിറ മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി. എന്റെ ഹദീസ് ലോകത്ത് പ്രചരണം നടത്തിയ, എന്റെ ഇൽമ് പറഞ്ഞുകൊടുത്ത, ഈ സമുദായത്തിലേക്ക് എത്തിച്ച മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ തങ്ങളെ ആലിമീങ്ങളുടെ നേതാവല്ലേ, വിവരം പറഞ്ഞുകൊടുത്ത മഹാനല്ലേ, നിങ്ങളെ കാത്തു നിൽക്കുകയാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ആ ഇമാം ബുഖാരി തങ്ങൾ എഴുതിയ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ആളാ. നിങ്ങളെ നാട്ടിൽ അലി കുഞ്ഞി ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദ്, ആ ഉസ്താദിന്റെ ഉസ്താദ്, ആ ഉസ്താദിന്റെ ഉസ്താദ്, അലി കുഞ്ഞി ഉസ്താദ് ശരിയില്ലെന്ന് പറഞ്ഞു പോയാൽ, അലി കുഞ്ഞി ഉസ്താദിന് പോരാ എന്ന് പറഞ്ഞു പോയാൽ, നീ
പറഞ്ഞത് അലി കുഞ്ഞി ഉസ്താദിനെ മാത്രമല്ല അവിടുത്തെ ഉസ്താദുമാരാകുന്ന മുഹമ്മദ് ബിനു ഇസ്മായിലുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ചീത്ത പറഞ്ഞ പോലെ നീ മരിക്കുമ്പോ ഈമാൻ കിട്ടുമോ കാഫിറായി ചത്തു പോകൂലേ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ വേണ്ടി വരാട് ജീവിച്ചിട്ട് അതേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മദീനയിലെത്തി കുറച്ച് കാലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവിടുന്ന് വഫാത്തായി. വഫാത്തായതിന് ശേഷം അവിടുത്തെ ശിഷ്യൻ ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കണ്ടു ചോദിച്ചു, ഓ ഇമാം ബുഖാരി എന്ന ഉസ്താദേ, എങ്ങനെ മരിക്കുമ്പോ മരണത്തിന് വലിയ സക്കറാത്തിന്റെ വേദനയുണ്ടെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ നിങ്ങളുടെ മരണം എങ്ങനെ? ആ ചോദ്യത്തിന് മറുപടി, ഞാൻ മരിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹ് തങ്ങളാകുന്ന മുത്ത് എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ മുത്തിന്റെ പ്രകാശിക്കുന്ന മുഖമൊന്ന് കാണുമ്പോ ഞാൻ എങ്ങനെ മരിച്ചു ഞാനറിയില്ല, വേദനയുണ്ടോ ഇല്ലേ എന്നറിയില്ല. ഈ നിലക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവിടുന്ന് സക്കറാത്തിന്റെ വേദനയിൽ ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു വേദനയുമില്ല. അവിടുത്തെ ശിഷ്യഗണങ്ങൾ പെട്ട ബഹുമാനപ്പെട്ട തജുല്ലുലമ റബ്ബെ അവിടുന്ന് വഫാത്തായപ്പോ ജനജനങ്ങൾ പറഞ്ഞു മുഖം കാട്ടിച്ചിട്ടില്ലെന്ന്. വിനീതനായ ഞാൻ തജുല്ലുലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങളുടെ ആ മുഖമൊന്ന് കാണാൻ ആ കഫം ചെയ്യുന്ന കർമ്മത്തിൽ പങ്കെടുക്കാൻ വിനീതനായ ഞാൻ അന്ന് എട്ടിക്കുളത്തെ വീട്ടിലെത്തിയിരുന്നു. അൽഹംദുലില്ലാ, പ്രകാശിക്കുന്ന മുഖമാണ്. മരണപ്പെടുന്നതിന് രണ്ട് മാസം മുമ്പ് അതേ എന്ന ബൈത്തു ഹബീബായ തങ്ങളെ മധു ചെല്ലുന്ന ബൈത്തു ചൊല്ലിയിട്ട് ആ താജുല്ലുലമാദീദ് തങ്ങളുടെ കൽബിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നുവെങ്കിൽ ജനങ്ങളെ ഗ്രൂപ്പ് നോക്കിയിട്ട് പീടികന്റെ തിണ്ടയിൽ അവിടെയും ഇവിടെയും ഇരുന്നിട്ട് ചീത്ത പറഞ്ഞാൽ അതിന്റെ നാശമാർ കാണുന്നറിയോ? ആ ഉലമാക്കൾക്ക് നാശമില്ല. ഞാൻ മരണപ്പെടുമ്പോ എങ്ങനെ മരിക്കാനാണ് റബ്ബേ? ഞങ്ങളെ കഖണേ അല്ലാ, നീ ഞങ്ങളെ കഖണേ അല്ലാ, ഈ മഹാന്റെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകടേ അല്ലാ. മരണപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല മോനെ വേദന, ആ നിനക്കൊന്നും മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ പേരിൽ ചൊല്ലണം. ശംസുല്ലുലമ ഈ കെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റു കൊടുക്കട്ടെ. ആ ഉസ്താദിന്റെ പേര് അതുപോലെ ബഹുമാനപ്പെട്ട അതുപോലെ ഇങ്ങനെയുള്ള മഹാന്മാരുടെ ഒക്കെ പേരിൽ അല്പം ദിക്റു ചൊല്ലി നമുക്ക് ദ്വാരക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. ഇന്ന് ഞാൻ ഇപ്പൊ ഇന്ന് വൈകുന്നേരം കില്ലൂരിൽ അസർ നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉഡുപ്പി ജില്ലയിലെ അയാളെ പേരെന്നെ റജബ് റജബ് എന്ന മാസത്തല്ല അയാളെ പേര് റജബാക്കാ വിളിക്കുന്ന അല്ലാഹു അല്ല പേരെന്താന്നറിയില്ല. ആ മനുഷ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ മിഞ്ഞാന്ന് ഉഡുപ്പി ജില്ലയിൽ അവിടെ ആ നാട്ടിൽ വയലിന് പോയപ്പോ വലിയ സംഖ്യ ചോദിച്ചു അവിടുത്തെ പള്ളി നിങ്ങൾ ചോദിച്ചിട്ട് അത്രയും വലിയ ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടി, അതുകൊണ്ട് നിങ്ങളെ കാണാൻ നേരിട്ട് വരികയാണ്. ഇന്ന് വന്ന് അസർക്ക് വന്നിട്ട് അൽഹംദുലില്ലാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാഹു. കില്ലൂരിൽ അൽഹംദുലില്ലാ
എല്ലിന് എല്ലിന് ക്യാൻസർ ബാധിച്ചിട്ട് അവിടെ വന്നു ഹബീബായ തങ്ങളെ പിന്നെ ആ മുസ്ലിമായ മനുഷ്യൻ, ഗുരുക്കളെ ഞാൻ ഈ വെള്ളം കുടിച്ചിട്ട് ഇവിടെ നിങ്ങൾ വെക്കുന്ന ഈ വെള്ളം ഞാൻ കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഇന്ന് ആ രോഗമില്ല പറയുന്നത് മുസ്ലിമല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബ് കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അതേ ആദരവോട് കൂടി ഒരു മുറുക്ക് വെള്ളം കുടിച്ചപ്പോ അല്ലാഹു രോഗം മാറ്റിയിട്ടുണ്ടെങ്കിൽ കില്ലൂരിലെ തങ്ങൾക്ക് കറാവത്തുള്ളത് കൊണ്ടല്ല ഹബീബായ മുത്തായ റസൂലുള്ളാഹ് എത്രയോ കിതാബുകൾ തന്നെയുണ്ട് ഹബീബായ തങ്ങളെ അങ്ങ് സാക്ഷി പറയുന്ന ആളാണ് ആർക്ക് സഹാബത്തിനല്ല ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ സ്വലാത്തു ചൊല്ലിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് എനിക്കൊന്ന് കാണണം നബിയെ അങ്ങയൊന്ന് കാണണം കണ്ടിട്ട് ഹബീബായ തങ്ങളെ കാണാൻ ആഗ്രഹമുള്ള ആളൊന്ന് കൈമുദിച്ച് റബ്ബേ തൗഫീഖ് ചെയ്യണേ അല്ലാ എന്റെ അഭിമന്യനായ ഉസ്താദാണ് കൊട്ടൂർ ഉസ്താദ് നിങ്ങൾക്കറിയൂല ആലിമീങ്ങളുടെ അടയിൽ അറിയുന്ന ഉസ്താദാണ് പക്ഷേ ആ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ഉസ്താദേ എനിക്ക് ഹബീബായ തങ്ങളെ കാണണോ ഞാൻ സലാത്ത് ചൊല്ലുന്നുണ്ട് കാണുന്നില്ല അപ്പൊ ഉസ്താദിനോട് ഒരു മറുപടി പറഞ്ഞു അടിസ്ഥാനം നന്നാക്കണം മോനെ അല്ലാഹു നമ്മളെ അടിസ്ഥാനം നന്നാക്കി തരട്ടെ എന്താണ് ഉസ്താദെ അടിസ്ഥാനം ഹറാമായ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം നമ്മള് ഹറാമായ ഭക്ഷണം കഴിക്കുന്നില്ലേ ഇല്ല തങ്ങളെ എവിടെന്ന് കഴിക്കാനാണ് ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട് മീന്റെ കച്ചവടം ചെയ്യുന്നവർ മരത്തിന്റെ കച്ചവടം ചെയ്യുന്നവർ നല്ല മീനാണ് തങ്ങളെ അതുകൊണ്ട് ഈ മീൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ മീനാണെന്നൊക്കെ പറയും എന്നിട്ട് കച്ചവടം ചെയ്താൽ ആ കാശ് ഹറാമിന്റെ കാശാണ് കാശ് കൊണ്ട് നീ ഭക്ഷണം കഴിച്ചാലോ നിന്റെ പള്ളിയിൽ ആറാമാണ് നിന്റെ പള്ളിയിൽ നിന്നുള്ള ആ ഭക്ഷണം നിന്റെ ശരീരത്തിൽ രക്തങ്ങളായി മാംസങ്ങളായി വളരുമ്പോൾ അത് നരകത്തോട് ബന്ധപ്പെട്ട മാംസമാണ് നിനക്ക് ഹബീബായ തങ്ങളെ കാണൂല അല്ലാഹു അത് രക്ഷിക്കട്ടെ വീട്ടിന് ലോൺ കിട്ടണല്ലോ അതുകൊണ്ട് നിങ്ങൾ ഒരു ഇസ്മ തരണം അല്ലാഹു നമ്മളെ കാക്കട്ടെ ലോണ് ഹലാലായ കാലം പലിശ എന്തിനൊക്കെ ഉണ്ട് അത് മണക്കുന്നത് വരെ ഹറാമാണ് അല്ലേ ഖുർആൻ പറഞ്ഞില്ലേ അപ്പോ ആ പലിശ ഇന്ന് ലോണിന്റെ പുരയിലിരിക്കും എവിടെ നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് ഉള്ള വീട് അത് എത്ര ചെറിയ വീട് ഒന്നും ആ ചെറ്റപ്പര സുന്ദരമായ നിലക്ക് ജീവിച്ച ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്തു ചൊല്ലി സിഖറു ചൊല്ലി നമ്മുടെ കൽബിനെ മാറ്റം വരുത്തി എന്നിട്ട് പാതിരാ സമയത്ത് യാ റസൂലല്ലാ വന്ന് വന്നുകൂടെ അറിയുന്ന ഭാഷയിൽ സലാം പറഞ്ഞിട്ട് ഒരു വന്നാൽ ഹബീബായ തങ്ങളൊന്ന് കണ്ടുപോയാൽ റബ്ബേ കാട്ടിച്ചു തരണേ അല്ലാ കണ്ടാൽ യാ ഹബീബായ തങ്ങളെ ഞാൻ മരിക്കുമല്ലോ നീമാനിന്റെ കാര്യം പറയാലോ കുടുംബത്തിന്റെ കാര്യം പറയാലോ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ ആ നിലക്ക് എന്റെ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ഉസ്താദേ എനക്ക് ഹബീബായ തങ്ങളെ കാണണോ അതിനുള്ള പണി അടിസ്ഥാനം നന്നാക്കിയിട്ട് സ്വലാത്തു ചൊല്ലിക്കോ മോനെ നിങ്ങളെ ഈ സദസ്സിൽ ഞാനിത് എന്തിനു പറയുന്നു വന്യരായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളാകുന്ന മഹാനെ എന്റെ ഉസ്താദാകുന്ന കൂട്ടൂർ ഉസ്താദ് ബന്ധപ്പെടുത്തി തന്നു സലാത്ത് വാങ്ങാൻ പറ്റിയ മഹാനാണ് അതുകൊണ്ട് വാങ്ങിക്കോ വാങ്ങാൻ വേണ്ടി കേരളത്തിൽ രണ്ട് പ്രാവശ്യമാണ് മഹാനവറുകൾ വന്നത് രണ്ടാമത്തെ പ്രാവശ്യം സംഘടനയുടെ അതേ ഹബീബായ തങ്ങളുടെ സമ്മതത്തോടുകൂടെയാണ് ഈ സമ്മേളനത്തിന് ഞാൻ വരുന്നത് എന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളെ മുൻനിർത്തിയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് ആ മഹാനുഭാവന്റെ അരികിൽ പോയപ്പോ തങ്ങളെ സലാത്ത് തരണമെന്ന് പറയുമ്പോ താജുല്ലുലമാ റബ്ബെ അവിടുത്തെ ദർജ ഏറ്റുകൊടുക്കണേ അല്ലാ
ഇതുപോലെ കസാലയിലിരിക്കുന്നു, ബഹുമാനപ്പെട്ട മാലികീതങ്ങൾ ഇങ്ങനെ തായയിലിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഹബീബായതങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ല. അപ്പം പറഞ്ഞതെന്താണ്? ഞങ്ങളെ ശൈഹാരാണെന്നറിയോ? ഞങ്ങള് മക്കയിൽ ദർസ് നടത്തിയ ആളാണെങ്കിലും എന്റെ ശൈഖ് അശ്ശൈഖ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഹബീബായ തങ്ങളെ കാണാതെ ഇന്ത്യയിലേക്കില്ല എന്ന് പറഞ്ഞ്, അതേ ഹബീബായ തങ്ങളെ സമ്മതമില്ലാതെ ഇന്ത്യയിലേക്ക് വരൂല എന്ന് പറഞ്ഞ ആ മഹാൻ പറയുന്നത് എന്റെ ശൈഖ് അശ്ശൈഖ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയാണ്. റബ്ബേ, ആ താജുലമയുടെ പിന്നിലല്ലേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്? കബൂലാക്കണേ അല്ലാ. എന്നിട്ട് ആ മഹാൻ പറഞ്ഞതെന്ന് താജുലമ പറഞ്ഞ ഈ കുട്ടിക്ക് സലാത്ത് പറഞ്ഞു കൊടുക്കൂ. അന്ന് പറഞ്ഞതെന്ന സലാത്താണ് മുഹമ്മദ് ഈ സലാത്ത് നീ ചൊല്ലിക്കോനെ. നീ ചൊല്ലല് മാത്രമല്ല, എവിടെങ്കിലും നാലാളോട് നീ പറയുമ്പോ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കില്ലൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞത്. എന്റെ സ്വന്തം വകയല്ല ആ മഹാന്മാർ ചൊല്ലാൻ പറഞ്ഞതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് നിങ്ങളോട് ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു 101 വട്ടം ഈ സലാത്ത് ഞാൻ ചൊല്ലുമെന്ന പ്രതിജ്ഞ നിങ്ങൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ എടുത്തവരൊന്ന് കൈമുണ്ടിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ്, ഈ മഹാനെ മുൻനിർത്തിയിട്ട് ഹബീബായ തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലുമെന്ന് പ്രതിജ്ഞ എടുത്ത മജ്ലിസല്ലേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, എത്രയോ മുഅ്മിനീങ്ങൾ ഈ സലാത്ത് ചൊല്ലുന്നു, മടങ്ങാതെ ചൊല്ലുന്നവർ പല ഗൾഫ് നാടുകളിലും ഉള്ളവരുണ്ട്. അവർക്കു നീ ബറക്കത്ത് ചൊരിയടേ അല്ലാഹ്. ചൊല്ലി ചൊല്ലിയിട്ട് ആ മുത്തിന്റെ പൂമുഖമൊന്ന് കാട്ടിക്കണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ സ്ഥാപനത്തിന് ഇവിടെ കിടക്കുന്ന മഹാന്മാർ ആരാണ്? ഖുർആൻ പറഞ്ഞു, വൽ മുദബ്ബിറാത്തി അംറം, നിങ്ങൾ അറിയാതെ നിങ്ങളെ കാര്യം നിയന്ത്രിക്കുന്നവർ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇന്നും ജീവിച്ചിരിപ്പുള്ള അമ്പിയാക്കളുണ്ട്. ആരാ? നബിയുല്ലാഹി ഖളർ അലൈഹി സലാം. ഇല്യാസ് അലൈഹി സലാം മരിച്ചിട്ടുണ്ടോ? ഇല്ല. രണ്ട് മഹാന്മാർ ആകാശത്തിലുണ്ട്, ഒന്ന് ഹവയിലാണ്. ഇവരൊക്കെ നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മഹാന്മാരാണ്. ഒരു പേടിയില്ല ഈമാനുള്ളവനെ സംബന്ധിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹാന്മാരായ ഔലിയാക്കൾ നാം അറിയാതെ നമ്മെ നിയന്ത്രിക്കുന്നു. അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആ മഹാന്മാരുടെ ശഫാഅത്ത് നാൾ ആഖിറത്തിൽ എത്തുമ്പോ ഹബീബായ തങ്ങളുടെ ചാരത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതിനു വേണ്ടി ഒന്നും ബിരുവൊന്നും വേണ്ടല്ല. വർക്ക് ചെയ്യട്ടെ. 600,000 രൂപ ഇതിന് കടവുണ്ട്. 1,00,000 രൂപ മതി അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 600,000 രൂപ കടം ഈ മഖാമിന്റെ പുതുക്കി പണിത അതിനു വേണ്ടി ചെലവുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കടമായിട്ട് തിരിഞ്ഞുകൂടാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നിന്ന് 25,000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടാകും, റബ്ബേ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നു നീ? ഹസ്ലാക്കണേ അല്ലാ. കടമുള്ളവരുടെ വീട്ടിൽ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്ത, വീടില്ലാത്ത, കഷ്ടമനുഭവിക്കുന്നവർ ഈ മഹാന്റെ മുന്നിൽ വെച്ച് ഞാൻ ചോദിച്ച ഈ സദഖാര് തരുന്നു നീ അവർക്ക് നൽകണേ അല്ലാ. ഒരു 25,000 രൂപ തരാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. ആരുമില്ലേ? വലിയ ഭാഗ്യം. നമ്മളെ ഗില്ലൂരിലെ സലാത്തിന്റെ മജ്ലിസിൽ വന്നിട്ട് ഒരു മനുഷ്യൻ 10,00,000 രൂപ തന്നു കഴിഞ്ഞ സലാത്തിൽ. 10,00,000 രൂപ തങ്ങളെ ഈ മദ്രസക്ക് വേണ്ടി തരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ മരണപ്പെടുകയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, മരണം അല്ലാഹു അല്ലേ ഉറപ്പിക്കേണ്ടത്, അല്ലാഹു അല്ലേ തീരുമാനിക്കേണ്ടത്. അൽഹംദുലില്ലാ, ആ
മനുഷ്യന്റെ ഭാര്യ പ്രസവിച്ച് ഡോക്ടർ പറഞ്ഞ അത്ഭുതമാണ്, ഇതെങ്ങനെ പ്രസവിച്ചു എന്ന് അറിയില്ല, മരിച്ചിട്ടില്ല, ഇന്ന് ജീവിച്ചിരിക്കുകയാണ്. റബ്ബേ ആ കുടുംബത്തിൽ നീ വർക്കത്തേരിയണേ, ഈ വലിയ സദസ്സ ജീവിതത്തിന്റെ വലിയ ഫലം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അനുഭവിപ്പിച്ചു തരണേ അല്ലാ. ഈ മജ്‌ലിസിൽ ഒരു 25,000 തരാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടോ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസിൽ നീ ഏറ്റെടുക്കണേ അല്ലാ. ആരുമില്ലേ? നമ്മളെ ബനാന ഇവിടെ ഇല്ലേ? അല്ലാഹു വർക്കത്ത് ആരെങ്കിലും എനിക്ക് അറിയുന്ന ആൾ ആരുമില്ല. ഒരു 25,000 രൂപ ഉദ്ഘാടനം ചെയ്യാൻ പറ്റി ആരുണ്ടാവൂലേ? നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാട്ടിച്ചു തരണേ അല്ലാ. ആ മുത്തിന്റെ പറക്കത്ത് കൊണ്ട് എന്തുദ്ദേശമാണോ ആ കൈ പൊക്കിയിട്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ളത് നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാ. ഉദ്ദേശം വെച്ച് ഈ രാത്രി തന്നിട്ടുണ്ടോ ആ മനുഷ്യനോട് ചോദിക്കണം. അല്ലാഹ് ഹാസിലാക്കി തരും. തന്നില്ലെങ്കിൽ ഞാൻ ഗില്ലൂണ്ടാവും. ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് ഈ മഹാന്മാരായ ഔലിയാക്കളുടെ മുന്നിൽ വെച്ച് ചോദിച്ചതാ, റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. ഇനി ഒരു 25,000 തരാൻ പറ്റി ആരെങ്കിലും? റബ്ബേ എവിടെ കാണുന്നില്ല, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. റബ്ബേ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, ആ കുടുംബം നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാ. ആ ചെറുപ്പക്കാരൻ സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരൻ കടപ്പിലാണല്ലോ അല്ലാ, അസിയത്ത് നൽകണേ അല്ലാ. കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രചാരകൻ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെ അയാൾ 10,000 മതിയ, റബ്ബേ നീ 20,000 റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഇന്ന് നിങ്ങൾ തന്നിട്ട് അല്ലാഹു അതിന് ഉത്തരം ചെയ്യും, ഒരു സംശയവുമില്ല. ഇത് ഞാൻ പറയുന്നത് ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ടാ, ഈ മഹാന്മാരെ മുൻനിർത്തിയിട്ടാ. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, ആ 20,000 ഞാൻ ചോദിച്ചു വാങ്ങിയതല്ലേ അല്ലാ, നിന്റെ മഹാന്മാരുടെ ആവശ്യത്തിനല്ലേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഒരു 10,000 രൂപ തരാൻ എല്ലാവർക്കും കഴിയും. ഈ ഔലിയാക്കളെ നാളെ ആഖിറത്തിൽ വരുമ്പോ നമ്മളെ സാക്ഷി പറയുന്ന ഔലിയാക്കളാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 5,000 രൂപ റബ്ബേ ഒരു ചെറുപ്പക്കാരൻ എന്ത് ലക്ഷ്യമാണോ ഹാസിലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ പറക്കത്ത് ചെറിയണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ, ആ സദഖ നിന്റെ മഹാന്മാർക്ക് വേണ്ടി ഞാനല്ലേ എന്റെ തെമ്മാതിത്തമുള്ള നാവ് കൊണ്ട് ചോദിച്ചതല്ലേ അല്ലാ, ഹബീബായ തങ്ങളെ പറക്കത്തുകൊണ്ട് സ്വീകരിക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഗൾഫിലുള്ള പ്രവാസികളൊക്കെ ഇവിടേക്ക് തരും, റബ്ബെ അവർക്കൊക്കെ നീ ബർക്കത്ത് തരണേ അല്ലാ, അവരുടെ കുടുംബങ്ങളിലൊക്കെ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞാന് കഴിഞ്ഞ 2 മാസം മുമ്പ് ദുബൈയിൽ പോയപ്പോ അവിടെ നമ്മളെ മംഗലാപുരത്ത് കരീമാരി തങ്ങളെ എന്റെ കുഞ്ഞ് ജന്മനാ
പൊട്ടനായ കുഞ്ഞായിരുന്നു. പക്ഷേ നിങ്ങൾ അന്ന് കില്ലൂരിലെ സലാത്തിലേക്ക് ഞങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ ഒരു 3333 രൂപ നേർച്ച ചെയ്തു. ഇന്ന് സംസാരിക്കുകയാണ് ആ കുട്ടി മംഗലാപുരത്തിന്റെ ഒരു കരീമാജി ദുബൈയിൽ. എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടി അറബിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. അൽഹംദുലില്ലാ, നല്ല കുട്ടി. അല്ലാഹുവേ നീ ആ കുടുംബത്തിന് വർക്ക് തിരിയണേ. കുടുംബത്തിൽ ഈ മനുഷ്യൻ പറഞ്ഞ സദഖ കൊണ്ടുവന്നതൊന്ന് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലോ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചെരിയണേ അല്ലോ. കുടുംബത്തിൽ വർഗത്ത് ചെയ്യണേ അല്ലോ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ ആശ്രയിക്കണേ അല്ലോ. ഈ പള്ളിന്റെ പ്രസിഡന്റ് മൊയ്യത്ത് വയൽ പ്രസിഡന്റ് ആണ് ഒന്നാമതായിട്ട്. അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ. എത്ര? ഒരു 10,000 മതി. 10,000 രൂപ അല്ലാഹു അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. 10,000 രൂപ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്, നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ആവള ഹമീദ് 10,000 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ ഹസിലാക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഉസ്താദ് തന്നോ ഹസിലാക്കി കൊടുക്കണേ അല്ലോ. ആ കുടുംബം വർഗത്തുള്ള കുടുംബമാക്കണേ അല്ലോ. വേം പറയണം, ഞാൻ ഇപ്പൊ നിപ്പിക്കും. ഞാൻ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അവിടെ ഒരു 10 ഭവൻ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഇൻഷാല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. 1,00,000 ആയില്ലേ? പോരെ കൊറേ ആള് 2,000 കൊടുത്തിട്ടുണ്ട്. അവർക്ക് ദുആ കിട്ടും ഇൻഷാല്ല. ഞാനല്ല അത് വരക്കുന്നത്. നാളെ വലിയ വലിയ മഹാന്മാർ ഇവിടെ വരൂലേ? ഇന്നേക്ക് തീർന്നോ? ഇന്ന് സമാപനം ഞാൻ അറിയില്ല. റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് നീ ഏറ്റെടുക്കണേ അല്ല. അതുകൊണ്ട് എന്തായാലും അല്പം ദിക്റു ചൊല്ലി സ്വലാത്തു ചൊല്ലി നമുക്ക് ദ്വാർക്കണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരട്ടെ ഇൻഷാഅല്ലാഹ്. ഇനി ആരെങ്കിലും ഒരു 5,000 രൂപ തരാൻ പറ്റി ആരെങ്കിലും? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരൻ എന്തുദ്ദേശമാണോ യാ ജലീലു യാ ജബ്ബാർ യാ അല്ലാ നീ ഹസിലാക്കണേ അല്ലാ. നിന്റെ ദീനിനു വേണ്ടി ഞങ്ങളുടെ നാവ് കൊണ്ട് ചോദിക്കാൻ അർഹരല്ല ഞങ്ങളെങ്കിലും ഈ മഹാന്മാരുടെ വർഗത്ത് കൊണ്ട് നീ കബൂലാക്കണേ അല്ലാ. ബഷീർ ശാന്തിനഗർ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. 10,000 രൂപ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വർഗത്ത് ചെരിയണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ ഹസിലാക്കണേ അല്ലാ. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു മണിയായി ഹബീബായ തങ്ങൾ പറഞ്ഞു 5 നേരത്തെ നിസ്കാരം ഒരു മനുഷ്യൻ കഴിഞ്ഞിട്ട് പൊട്ടി കരഞ്ഞിട്ട് ഉസ്താദിനെ ദുആ ഒന്ന് തീർന്ന് കിട്ടിയിട്ട് ഒന്ന് പോയാ മതി എന്ന് മനസ്സിൽ തോന്നി പോന്നി പോന്നി മുമ്മിനീങ്ങൾ ഞാൻ മരിക്കും. നമ്മളൊക്കെ മരിക്കുമ്പോ മരണം എന്ന് പറയുന്നത് നീ കിടന്നു പറഞ്ഞാ ഇപ്പൊ മരിച്ചു പോവുകയാണ്. ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിലേക്ക് മരിച്ചു പോവുകയാണ്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. നിന്റെ ഖബറിലുണ്ട്, നിന്റെ മൻസറിലുണ്ട്. റബ്ബേ ഖബൂലാക്കണേ അല്ലാ. ഇൻഷാല്ലാ ഒരു 5,000 രൂപ തരാൻ പറ്റി ആരെങ്കിലും? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലോ. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലോ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ നീ ഹസിലാക്കണേ അല്ലോ. ഒരു പെണ്ണുങ്ങളുടെ പെണ്ണുകളുണ്ടോ? കാണുന്നില്ല. അൽഹംദുലില്ല, കാണാതെ പോലെ. ഞാൻ പല സ്ഥലത്ത് പോകുമ്പോ സ്ക്രീൻ കാണും. ഞാൻ അതൊക്കെ ബന്ധാക്കി. ഒരു പെണ്ണ് 2,000 രൂപ. ഇപ്പം പറഞ്ഞ ആള് 5,000 തന്നു. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ പെണ്ണ് തന്ന സംഖ്യ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഉമ്മാന്റെ ലക്ഷ്യം എന്താണോ ഹസിലാക്കണേ അല്ലാ. പൈസക്കാരനായി 5,000 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ.
കുടുംബം നിനക്കറിയാമല്ലോ, മറക്കത്ത് ചെരിയണേ അല്ലോ, മാരകരോഗങ്ങളെ തൊട്ട് കവൽ കൊടുക്കണേ അല്ലോ. സദ്യക്ക് ഗവർണർ ഇവിടെ തന്നെ റബ്ബേ 3333 രൂപ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ആ സിദ്ദീഖ് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കണേ അല്ലാ. അയ്യായിരം രൂപ അടക്കല കേട്ട ഹസീന, അത് പറയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, ഇപ്പൊ ബുദ്ധിമുട്ടില്ല. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഹസീന എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നോ, ഹസീനേ അല്ലാ. ഇനി വേഗം പറയണം, ഞാൻ ഇപ്പൊ അല്പം ജിക്ര് ചൊല്ലി ചെറിയ ഒരു ദുആ ാമിയും പറയണ്ടേ. ഹബീബായ തങ്ങളെ കാണണ്ടേ, നമ്മുടെ കണ്ണു കൊണ്ടൊന്ന് കണ്ടിട്ട് ഒരു സലാം പറഞ്ഞ പിന്നെ എന്തു ദുനിയാബാ. റബ്ബേ ഹബീബായ തങ്ങളെ മതി വരുവോ, പൂർണ്ണ രൂപം ഞങ്ങൾക്ക് നീ കാട്ടിച്ചു തരണേ. അത് കണ്ട എന്ത് ദുനിയാവ്, എന്ത് മക്കള്, എന്ത് സമ്പത്ത്, എന്ത് കുടുംബം ഹബീബായ തങ്ങളിലേക്ക് സമർപ്പിക്കണം. നമ്മുടെ കൽവ് അല്ലാഹുവേ ആ നിലക്ക് ഞങ്ങളെ കൽവാക്കി തരണേ അല്ലാ. ഇൻഷാല്ലാ. ഇനി ആര് എത്രയായി? 1,00,000 കഴിഞ്ഞില്ലേ? എത്രയായി? 2,000,000. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ 1,000 തരാൻ പറ്റിയാൽ? നമ്മുടെ മജ്ലിസ് അല്ലാഹുവേ നീ ഖബൂലാക്കി തരണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ. ഈ മഹാന്മാരെ മുൻനിർത്തിയിട്ട് ഞാൻ ചോദിക്കുന്നു, നബിയുല്ലാഹി ഖളുർ അലൈഹി സലാമിന്റെ വർഗ്ഗത്തു കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിൽ വർഗ്ഗത്ത് ചെരിയണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നോ, ബേക്കറി മുഹമ്മദ് കുഞ്ഞി, അതാണ് അല്ലേ 5,000. നീ സ്വീകരിക്കണേ അല്ലാ. ആ കുടുംബത്തിന് വർക്കത്ത് ചെയ്യണേ അല്ലാ. നമ്മളെ ഇവിടെ ആരും മുന്നിപ്പാടിക്കാറൊന്നും ഇല്ലേ? അല്ലാഹു വർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പണ്ട് മുന്നിപ്പാടിയിൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയും. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ. പണ്ട് ഞാനിവിടെ വന്നിരുന്നു, അല്ലാഹു വന്നിട്ടുണ്ട്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ. അല്പം ദിക്ര് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാർക്കണം. 2,40,000 നിങ്ങൾ തരൂലേ? ഹബീബായ തങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്നവർ തരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 4,444 രൂപ ഞാൻ തരും ഹബീബായ തങ്ങളെ പേരിൽ ഞാൻ തരുമെന്ന് പറയുന്ന ആളെന്ന് ആദ്യമായിട്ടൊന്ന് കൈവന്ദിച്ച്. അങ്ങനെ 10 ആള് തന്നെ നമുക്ക് 2,00,000 രൂപ പൂർത്തിയാകും. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കാട്ടിച്ചു തരണേ അല്ലാ. ആ മുത്തിന്റെ പൂമുഖം ദർശിച്ചിട്ട് ഞങ്ങളെ ദുനിയാവും അഖിറവും നീരസ്യപ്പെടുത്തണേ അല്ലാ. ആരാണ് ഹബീബായ തങ്ങളെ പേരിലാണ് ഞാൻ ചോദിച്ചത്. ഒരു 4,444 രൂപ തരാൻ പറ്റി ആരെങ്കിലും വരാം. റബ്ബേ ഒരു മുത്തല്ലിമായ മനുഷ്യനാണ് തുടങ്ങിയത്, റബ്ബേ ഹബീബായ തങ്ങളെ കാണുമെന്ന് വാക്കുകൊടുത്തു പോയി. കാട്ടിക്കണേ അല്ലാ, യഖ്ലയിൽ മനാമിൽ കാട്ടിച്ചു കൊടുക്കണേ അല്ലാ, ഹബീബായ തങ്ങളെ കാവലേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. അബുജത്ര 4,444 രൂപ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഹജ്ജിയ തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ തങ്ങൾ അല്ലാഹു കാട്ടിച്ചു കൊടുക്കട്ടെ. രണ്ടാളായി വൈദി കുഞ്ഞ് മരണപ്പെട്ടു പോയ പാരീസിന്റെ ഖബറുടെ നീ സ്വർഗീയ തോപ്പാക്കണേ അല്ലാ. വല്ല അദാമും ഉണ്ടെങ്കിൽ നീ നീക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ. ഇനി മൂന്നാമത്തെ ഒരാൾ 4,444 തരാൻ പറ്റും. തന്നവർക്ക് തന്നെ ഇൻഷാല്ലാ ഹബീബായ തങ്ങളെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എത്ര? രണ്ടാളായി അല്ലേ? മൂന്നാളായി. ആരാണ്? ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇപ്പൊ ദുആയിലേക്ക് കടക്കും. നമ്മുടെ മജ്ലിസ് കബൂലാക്കി തരട്ടെ. രണ്ടാളെ ആയിട്ട് അല്ലേ? മൂന്നാമത്തെ ഒരാൾ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. എല്ലാരും ഞാൻ വരുമ്പോ സ്ഥലം വിട്ടു.
ഞാൻ വരുമ്പോ ഒരാൾ പോയോ പോയിട്ടുണ്ടാവും സ്വീകരിക്കണേ അല്ല രണ്ടാള് തന്നു ഹബീബായ തങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ നീ കാട്ടിച്ചു കൊടുക്കണേ അല്ല ഒരു മുത്തഅല്ലിം നീ സ്വീകരിക്കണേ അല്ല മൂന്നാമത്തെ ഒരു മുത്തഅല്ലിമാണ് തന്നത് ഹബീബായ തങ്ങളെ പരിപൂർണമായ രൂപം നീ കാട്ടിച്ചു കൊടുത്ത് ഞങ്ങളെ ഖൽബിൽ അവരുടെ ഖൽബിൽ നീ സന്തോഷം നൽകണേ അല്ല മൂന്നാളായി ഇനി നാലാമത്തെ ആരെങ്കിലും സിദ്ദീഖ് സൈനി അബ്ബേ നീ ഖബൂലാക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല ഇനി നാലാമത് ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇപ്പൊ നിർത്തും നാലാമത് ആരെങ്കിലും ഇവിടുത്തെ പ്രസിഡന്റ് പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടൊരാള് നാലാമത്തെ ഒരാൾ റബ്ബേ നീ സ്വീകരിക്കണേ അല്ല ആ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെറിയണേ അല്ല ഹബീബായത്തങ്ങളെ കാട്ടിച്ചു കൊടുക്കണേ അല്ല ഞങ്ങൾക്കും ആ മുത്തിന്റെ ഭൂമുഖം കാട്ടിക്കണേ അല്ല ഇനി ആരാണുള്ളത് അഞ്ചാമത്തെ ഒരാൾ റബ്ബേ ഹബീബായത്തങ്ങളെ കാട്ടിക്കണേ അല്ല ആ കുടുംബം സന്തോഷമുള്ള കുടുംബമാക്കണേ അല്ല അഞ്ചാള് ഇനി ഒരു അഞ്ചാള് തരാൻ പറ്റിയവരുണ്ടെങ്കിൽ നിങ്ങൾ നിന്നിട്ട് ബുദ്ധിമുട്ടുള്ളവർ ആ കസേര അപ്പോ അല്പം ഇസ്തിഗ്ഫാർ ദിക്റു ജല്ലി സ്വലാത്ത് ജല്ലി ഹബീബായ തങ്ങളോട് ഒരു സലാം അറിയുന്ന വാശി കരഞ്ഞ് നമുക്ക് പറയണം കൺവീനർ അലി എത്ര 444 രൂപ റബ്ബേ ആ വഫാന്റെ ഖബറുടെ നീ സ്വർഗീയ തൗബക്കണേ അല്ലാ ഈ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ അതാ പേര് പറയണ്ട ബാക്കി 4444 നാലാളുമാണ് അല്ലേ അത് നാലാളെയും ഒരേ ആള് ഏറ്റെടുത്തു പേര് പറയണ്ട അദ്ദേഹം പറഞ്ഞു റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ ഹബീബായ തങ്ങളെ കാട്ടിക്കണേ അല്ലാ യാ ജലീലി യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ അല്ലാ ഞങ്ങൾ തെമ്മാടികളാണെങ്കിലും ഞങ്ങൾ കൊള്ളരുത് ഞങ്ങൾ അതേ റബ്ബേ ദോഷം ചെയ്തവരാണെങ്കിലും ഞങ്ങൾ പോരായ്മകളുള്ളവരാണെങ്കിലും ഹബീബായ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിച്ച ഈ സദഖ ഖബൂലാക്കി പുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാട്ടിച്ചു കൊടുക്കണേ അല്ലാ അല്പം കഴിയാത്തവർ നിന്നിട്ട് കാലിന് ക്ഷീണമുള്ളവരോട് പോയിരിക്കാം കഴിയുന്നവർ ഇവിടെ കഴിയാത്തവർ മൂസഹാജി 444 മരണപ്പെട്ടു പോയ ബാപ്പയുടെയും അമ്മയുടെയും പേര് റബ്ബേ ആ കുടുംബം നീ ബറക്കത്തുള്ള കുടുംബമാക്കി രോഗമുണ്ടെങ്കിൽ ശിഫയാക്കി മരണപ്പെട്ടു പോയ അമ്മക്ക് പുറത്തു കൊടുത്തു കൊടുത്തു നിന്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ ഇൻഷാല്ലാ അല്പം ഇസ്തിഗ്ഫാർ ഒരു 33 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലി അല്പം ദിക്റു ചൊല്ലി സലാത്ത് ചൊല്ലി നമുക്ക് ദ്വാരക്കാർ നല്ല സമയം മഹാന്മാരുടെ ചാരിത്ര പുറത്തു നിൽക്കുന്നവരൊക്കെ ഇവിടെ വന്നു ഇരുന്നാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്
ഇല്ലെങ്കിൽ ഉറൂസിന് വന്നിട്ട് നമുക്കൊരു കാര്യം കിട്ടൂല. ഈ മഹാന്മാരുടെ പൊരുത്തം നമുക്ക് കിട്ടണം. മരിക്കുമ്പോ, ഞാൻ മരിക്കുമ്പോ ഹബീബായ തങ്ങൾ എന്റെ ചാരത്ത് വരണമെങ്കിലും എന്റെ നാട്ടിൽ നേതൃത്വം കൊടുത്ത മഹാനായ ഒലിയുള്ള ഒലിയിനെ ആദരിക്കാതെ നമുക്കത് കിട്ടൂല. അള്ളാഹു ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മരണം ഖൈറായ സമയം ഹബീബായ തങ്ങളെ കണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലണം. നിങ്ങൾക്കൊക്കെ അറിയാം, കില്ലൂരിലെ സ്വലാത്ത് പലരും വരുന്നവരുണ്ട്, പല മുഖങ്ങളെയും എനിക്ക് കാണുന്നവരുണ്ട്. ഈ വരുന്ന സ്വലാത്ത് ഇൻഷാ അല്ലാഹ് മാർച്ച് 1st വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് കില്ലൂരിൽ മാർച്ച് 1st നടക്കുന്നു. നിങ്ങളെല്ലാവരും സ്വലാത്ത് ചൊല്ലുന്ന മജ്‌ലിസിലേക്ക് ക്ഷണിക്കുന്നു. വെറുതെ സ്വലാത്ത് ഉണ്ട് എന്ന് പറയുന്ന ചൊല്ലിട്ട് ഹബീബായ തങ്ങളെ കണ്ടിട്ട് സന്തോഷത്തോടുകൂടി എത്രയോ യുവാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞവരുണ്ട്, റബ്ബേ ആ ഹബീബായ തങ്ങളെ ഞങ്ങൾക്കും കാട്ടിച്ചു തരണേ. അല്ലാഹു ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറു റബ്ബകും അസ്തഗ്ഫിറുല്ലാഹല്ലദീം أستغفر الله العظيم 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 أستغفر الله 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 ربي من كل ذنب وأتوب إليك 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 إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد اللهم صل عليه وسلم 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 اللهم اللهم صل على
على محمد اللهم صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله حسبي ربي جل الله ما في قلبي غير الله ما في قلبي غير الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم الصلاة على النبي والسلام على الرسول الشفيع المبتهي والحبيب العربي امتدت العبيننا في الكواكب قلب دور بل بعشر منه يا سيدي خير النبي سيدي خير النبي سيدي خير النبي ارتقبت على الخطا غير عزل وعدد لك أشكو فيه يا سيدي خير النبي سيدي خير النبي سيدي خير النبي الشفاعة حبلنا الشفاعة حبلنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي سيدي خير النبي سيدي خير النبي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم
مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم السلام والسلام عليك يا رسول الله السلام والسلام عليك يا موت رسول الله يا موت رسول الله يا موت رسول الله خذ بأيدينا خذ بأيدينا خذ بأيدينا قلت هيلتنا أدركنا يا رسول الله أغزنا يا رسول الله انظرنا يا رسول الله الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي ذي الجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء انت كما ثنيت فلك الحمد ولك الشكر يا الله فلك الحمد ولك الشكر يا الرحمن فلك الحمد ولك الشكر يا رحيم فلك الحمد ولك الشكر يا تاتر الله اللهم صل وسلم على رسولك سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم يا الله يا الرحمن يا الرحيم يا ملك يا قدوس يا سلام يا مؤمن يا مهيمن يا عزيز يا جبار يا متكبر يا الله قادر السميم നിന്റെ മഹാന്മാരുടെ ഉറൂസിന്റെ മുറ്റത്ത് ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ വിവരമനുസരിച്ച് വിളിച്ചു സലാത്ത് ചൊല്ലി സലാം പറഞ്ഞു ഖബൂലാക്കണേ അല്ലാഹ് എത്തിക്കണേ അല്ലാ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ അമ്പിയാക്കൾ സഹാബത്ത് അഖ്താബ് ഔലിയ പ്രത്യേകിച്ച് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ഈ ഉറൂസിന്റെ സംരംഭത്തിന് വേണ്ടി ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിനു വേണ്ടി അധ്വാനിച്ചവരുണ്ട് ഓടി നടന്നവരുണ്ട് കഷ്ടപ്പെട്ടവരുണ്ട് ഭക്ഷണം കൊടുത്തവരുണ്ട് വെള്ളം കൊടുത്തവരുണ്ട് സഹായിച്ചവരുണ്ട് ആരെല്ലാം എവിടെയെല്ലാമുണ്ടോ അല്ലാ അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ നിന്റെ സഹായം നൽകണേ അല്ലാ റബ്ബേ ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ കിബ്ര് തരല്ലേ അല്ലാ ഹസദ് തരല്ലേ അല്ലാ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ ഞങ്ങൾ എത്ര വലിയ തമ്മാടികളാണെങ്കിലും യാ ഗഫാർ യാ അല്ലാ നീ മാപ്പ് ചെയ്തു തരണേ അല്ലാ ഞങ്ങളെ കൂട്ടത്തിൽ പല രോഗികളുണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് നടക്കാൻ കഴിയാത്തവരുണ്ട് ബ്രെയിൻ ട്യൂമറായവരുണ്ട് യാ ഷാഫിയ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ
വീടില്ലാത്തവരുണ്ട് വീട് നൽകണേ അല്ലാ, മക്കളില്ലാത്തവരുണ്ട് സ്വലീങ്ങളായ മക്കളെ നൽകണേ അല്ലാ, റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് തരണേ അല്ലാ, റബ്ബേ ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാർ തബീങ്ങൾ സഹബ തബിയങ്ങൾ ഹബീബായ തങ്ങൾ വരെ എത്തുന്ന മുഴുവൻ മഹാന്മാരായ അലിമീങ്ങളെ ബഹുമാനിക്കാൻ അവരുടെ പൊരുത്തത്തോടു കൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഇവിടെ ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശം വെച്ച് ഇവിടെ വന്നവരുണ്ടോ, സിയാറത്ത് ചെയ്തവരുണ്ടോ, സഹായം തന്നവരുണ്ടോ, ഹസിലാക്കണേ മന്നാനേ, ഹസിലാക്കണേ അല്ലാ. റബ്ബേ ഹബീബായ മുത്തായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഏറ്റി ഏറ്റി തരണേ അല്ലാ. ഞങ്ങളെ യഖുലൈൽ ഉണർവിൽ ഉറക്കിൽ ആ മുത്തിനെ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാ. ഞങ്ങളെ തൈബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മരിച്ചതുപോലെ തങ്ങളെ വാത്തായതുപോലെ ഇമാനോടുകൂടി മുത്തിനെ കണ്ടു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്ന ബിജാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിജാഹി ഔലിയാഹി ഔലിയാഇ الكرام انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق ياسين وبحق حميد وبحق صلى الله